പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇൻട്രോവേർട്ടുകളെ കുറിച്ചും എക്സ്ട്രോവേർട്ടുകളെ കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ആളുകൾ പറയാറുണ്ട്, എനിക്ക് ആരും കമ്പനി ഇല്ല, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ, എനിക്ക് പുറത്തു പോകണം, എനിക്ക് വീട്ടിലിരിക്കാൻ തീരെ കഴിയുന്നില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഇവരാണ് ശരിക്ക് എക്സ്ട്രോവേർട്ട്, അതായത് ബഹിർമുഖത്വം. എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട്സ്, അന്തർമുഖരും ബഹിർമുഖരും. അപ്പോൾ ഈ ബഹിർമുഖരായ വ്യക്തികൾ അവർ മറ്റ് സുഹൃത്തുക്കളെ കാണുമ്പോഴും അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കൂടുതലായിട്ട് അവർക്ക് സന്തോഷം അനുഭവപ്പെടുന്നു, അവർ റീചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ അന്തർമുഖരായിട്ടുള്ളവർ, അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യം, അവരാ സമയത്താണ് റീചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ അധികവും പ്രശസ്തരായ ആളുകളൊക്കെ തന്നെ ഇൻട്രോവേർട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വിചാരിച്ച് ബഹിർമുഖരായിട്ടുള്ള വ്യക്തികൾ മോശക്കാരാണ് എന്നല്ല. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ എക്സ്ട്രോവേർട്ടുകളാണ്. കാരണം അവർ ജനങ്ങളിലേക്ക് ഇടപഴകുന്നു, അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു, പ്രസംഗിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നാൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, വലിയ ധനകാര്യ വിദഗ്ധന്മാർ, ഇവരൊക്കെ തന്നെ അധികവും ഇൻട്രോവേർട്ടുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അന്തർമുഖർ വളരെ നേരം ഒറ്റക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ ഒറ്റക്കിരിക്കുമ്പോൾ മനഃശാസ്ത്ര ശാഖയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഏകാന്തതയിലായിരിക്കുമ്പോഴാണ്, നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ കാതോർക്കുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് രചനകൾ ഉത്ഭവിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ നമ്മെക്കുറിച്ച് തന്നെയുള്ള വിലയിരുത്തലുകൾ എല്ലാം നടക്കുന്നത് നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴാണ്. മനഃശാസ്ത്രത്തിൽ തന്നെ പറയുന്നു, നമ്മൾ നമ്മുടേതായൊരു സമയം കണ്ടെത്തണം എന്ന് പറയുന്നു. അത് ചിലപ്പോൾ രാവിലെയാകാം, രാത്രിയാവാം, നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് പ്ലേസ് നമ്മൾ കണ്ടെത്തുകയും എല്ലാവരും തന്നെ അവരുടെ ഇതുവരെയുള്ള ലൈഫ് വിലയിരുത്തുവാനും അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാനും നോട്ട്സ് എഴുതുവാനൊക്കെ വേണ്ടി ഒരു കുറച്ച് സമയം ചിലവഴിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധമുള്ളത് കൊണ്ട് കിടക്ക് പറഞ്ഞു തന്നെ. ഏതായാലും 24 hours ജനങ്ങളുടെ കൂടെ ആയിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് അപ്രാപ്യമാണല്ലോ. എന്നാൽ ബഹിർമുഖരായിട്ടുള്ള വ്യക്തികൾ, അവർ കമ്പനി ഇഷ്ടപ്പെടുന്നു, ഒരുപാട് ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഒരുപാട് ആക്ടിവിറ്റികളിൽ അവർ പങ്കെടുക്കുന്നു. അപ്പോൾ ഇവരെ ചിലപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത്, അവന് വളരെ ഹാപ്പിയാണ്, നല്ല കമ്പനിയാണ് എന്നൊക്കെ പറയും. എന്നാൽ മറിച്ച് അന്തർമുഖരെക്കുറിച്ച് ചിലപ്പോൾ അവൻ എന്നെ കണ്ടാൽ മിണ്ടുന്നില്ല. അപ്പോൾ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, അവനോട് അവൻ്റെ തൊട്ടടുത്ത് കൂടി ഒരാൾ പോയിട്ട് അവനോട് സംസാരിക്കാൻ ടൈം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവനെ കണ്ടതായി ഭാവിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കാണാത്തത് കൊണ്ടായിരിക്കില്ല, അവനെന്തോ ചിന്തയിൽ മുഴുകി നടക്കുകയായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ എന്തായാലും രണ്ടു പേർക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എന്നാൽ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മനഃശാസ്ത്രം പറയുന്നത്, നമ്മൾ എത്ര അന്തർമുഖരാണെങ്കിലും ബഹിർമുഖരാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 10 minutes നമ്മുടേതായ ചിന്തകളിൽ മുഴുകുവാനും ധ്യാനത്തിനും സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ അന്തർമുഖത്വം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് അതൊരു കഴിവാണ് എന്നുള്ളത്. അതുപോലെ ബഹിർമുഖത്വം എന്നുള്ളതും ഒരു കഴിവ് തന്നെയാണ്. ചിലരിൽ ഈ അളവ് കൂടിയിരിക്കും, ചിലരിൽ ഇത് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് അന്തർമുഖത്വം ഒരു ഡിപ്രസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഡിപ്രഷനെ ചിലർ അന്തർമുഖ
ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടോ? അത് ശരിയല്ല എന്നുള്ളതാണ്. ഡിപ്രഷനും അന്തർമുഖത്വവും തമ്മിൽ മാറ്റമുണ്ടോ? ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ദുഃഖങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒന്നിനോട് താല്പര്യമില്ലാതിരിക്കുക, ഒരുപാട് സമയം ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുക, ആരോടും കൂട്ടുകൂടാതിരിക്കുക, സന്തോഷകരമായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, എപ്പോഴും ദുഃഖങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും വിമർശനാത്മകമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഇതും അന്തർമുഖത്വവുമായി ബന്ധമില്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ ടെൻഷൻ അടിച്ച് നടക്കും, കാരണം ഒരാളോടും ഉണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലൂമിയായി കാണുകയെന്ന് കാണുമ്പോഴേക്കും അത് ഡിപ്രഷനായി തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതല്ല, ശരിക്കും ഡിപ്രഷനും അന്തർമുഖത്വവും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവർ തീരെ ഹാപ്പി ആയിരിക്കില്ല. എന്നാൽ അന്തർമുഖർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകും എന്നുള്ളതാണ്. അവരതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അവരുടെ ചിന്തകളെ പുനരുജ്ജീവിപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കുറച്ച് കാര്യങ്ങൾ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ടുകളെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതിൽ നിങ്ങളേതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കണ്ടെത്തുക. രണ്ടുപേരും ഗുണമുള്ളവരാണ്. രണ്ടുപേരെ കൊണ്ട് സമൂഹത്തിനും സ്വത്വത്തിനും ഉപകാരമുണ്ട് എന്നുള്ളതാണ്. ഈ കഴിവുകൾ കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കഴിവുകൾ കണ്ടെത്തി നിങ്ങൾ വികസിപ്പിക്കണം. ഡിപ്രഷനെ ഇതിൽ നിന്നും മാറ്റി നിർത്തണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ മനഃശാസ്ത്ര സീരീസിലെ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ജയ് ഹിന്ദ്.